അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് റഷ്യ വിളിച്ചു ചേർത്ത നിർണായക യോഗത്തിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കിയതായി റിപ്പോർട്ട്. US, ചൈന, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് യോഗത്തിലേക്ക് ക്ഷണമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിമുറുക്കുന്നതിനിടെ സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനാണ് റഷ്യയുടെ നീക്കം. August 11 ഖത്തറിൽ വെച്ച് യോഗം നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ March 18, April 30 എന്നീ ദിവസങ്ങളിലും സമാന രീതിയിലുള്ള യോഗം നടന്നിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു. ഇതോടെ യോഗത്തിലേക്ക് ഇന്ത്യക്ക് ക്ഷണമുണ്ടാകുമെന്നും അഭ്യൂഹമുയർന്നിരുന്നു. എന്നാൽ പിന്നീട് ഒഴിവാക്കപ്പെടുകയായിരുന്നു. വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അഫ്ഗാൻ വിഷയത്തിൽ പല കാര്യങ്ങളിലും US റഷ്യയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും രാജ്യത്തെ താലിബാൻ ആക്രമണങ്ങൾക്ക് തടയിടാൻ ഒരുമിച്ച് നിൽക്കാനാണ് തീരുമാനം. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് UN രക്ഷാ കൗൺസിൽ വെള്ളിയാഴ്ച ചേരുന്നുണ്ടെന്ന് ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാൻ അംബാസിഡർ ഫരീദ് മമുൻസേ പറഞ്ഞു. UN രക്ഷാസമിതിയുടെ അധ്യക്ഷസ്ഥാനം ഓഗസ്റ്റിൽ ഇന്ത്യയാണ് വഹിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യക്ക് ബഹുമതിയായാണ് ഈ മാസത്തെ അധ്യക്ഷ പദവി. യോഗങ്ങളിൽ ഇന്ത്യയുടെ അംബാസിഡർ TS തിരുമൂർത്തിയായിരിക്കും അധ്യക്ഷത വഹിക്കുക. അതേസമയം തന്നെ ചൈന, പാകിസ്ഥാൻ, റഷ്യ അച്ചുതണ്ട് രൂപപ്പെടുന്നത് ആകാംക്ഷയോടെയും ആശങ്കയോടെയും വേണം ഇന്ത്യ വീക്ഷിക്കാൻ. ചൈനയും പാകിസ്ഥാനും സുഖത്തിലും ദുഃഖത്തിലും ഒന്നിച്ചു നിൽക്കുന്ന സുഹൃത്തുക്കളാണ്. അവർക്കിടയിലേക്കാണ് ഇപ്പോൾ റഷ്യയും കടന്നു വരുന്നത്. രാഷ്ട്രീയ ചിന്തകന്മാരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ചൈനയും റഷ്യയും തമ്മിലുള്ള സംഗമവും ഉടമ്പടികളും നടന്നത്. അതിനു പിന്നാലെ പാകിസ്ഥാനുമായി ആയുധ സഹകരണം അടക്കം തുടങ്ങാൻ റഷ്യ തയ്യാറെടുക്കുകയാണ്. ഇതിനു പിന്നിലുള്ള ഛേദോവികാരം ചർച്ച ചെയ്യുമ്പോൾ എന്നും ശക്തമായ വിദേശ നയം ഉയർത്തിപ്പിടിക്കാറുള്ള ഇന്ത്യക്ക് എവിടെ പിഴച്ചു എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. പൂർണ്ണമായും US അധീനതയിൽ നാം പെട്ടുപോയോ എന്ന സംശയം ഉയർന്നിരിക്കുന്നു. റഷ്യയും ചൈനയും എന്തുകൊണ്ട് കൂടുതൽ അടുത്തു എന്ന് നോക്കാം. റഷ്യക്കറിയാം ചൈനയുടെ പ്രാധാന്യവും ശക്തിയും. ഉദാഹരണത്തിന്, റഷ്യയുടേതിനേക്കാൾ 10 ഇരട്ടി വരും ചൈനയുടെ GDP. ശീതസമരം അവസാനിച്ചിടത്ത് ആരംഭിച്ച വ്യവസായ യുദ്ധത്തിൽ മുന്നിലുള്ള ചൈനയോടൊപ്പം റഷ്യ കൂടുന്നതിൽ അതിശയോക്തിയില്ല. US ഇക്കാര്യത്തിൽ പൊരുതി നിൽക്കാൻ റഷ്യയിലെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ കണക്കുകൂട്ടലിൽ തെറ്റു പറയാനില്ല. രണ്ടും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. ചൈനയോടൊപ്പം നിന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഗുണകരമാകുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.